മാധവ നന്ദനായ വിദ്മഹി വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ഓം ദേവികാ നന്ദനായ വിദ്മഹി വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. സാവിത്രി അമ്മയുടെ പിണക്കമാണ്. എന്നെ എന്താ കടലിൽ നിന്നും തിരിച്ചെടുക്കാത്തത്? എന്റെ കണ്ണ, ഭഗവാനേ കൃഷ്ണ, ഞാൻ എന്താ ഈ കണ്ടത്? കുടുംബക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ട വിഗ്രഹമാണല്ലോ അത്. അതെങ്ങനെയാ? ഭഗവാനേ കാത്തോളണേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഭഗവാനേ കൃഷ്ണ, ഞാൻ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. വിഗ്രഹം കടലിനടിയിലാണോ കിടക്കുന്നത്? ഈ പ്രായത്തിൽ ഒന്നിനും പറ്റാത്ത ഞാൻ എങ്ങനെ കടലിൽ നിന്നും വിഗ്രഹം വീണ്ടെടുക്കാനാ? എല്ലാം അറിയുന്ന ഈരേഴ് പതിനാല് ലോകവും അടക്കി വാഴുന്ന ഭഗവാനെ, നീ തന്നെ എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരണേ. നിന്നെ നഷ്ടപ്പെടും വരെ സകല ഐശ്വര്യത്തോടും സമ്പൽ സമൃദ്ധിയോടും കൂടി കഴിഞ്ഞിരുന്ന ചെമ്പകശ്ശേരി തറവാട്, പക്ഷേ ഇപ്പോ സാവിത്രി അമ്മയ്ക്ക് 10 വയസ്സ് പ്രായം. ഇന്ന് ചെമ്പകശ്ശേരി തറവാട്ടിലെ കാരണവർ കുടുംബക്ഷേത്രത്തിലെ സ്ഥാനം ഒഴിയുകയാണ്.
ഇന്നിവിടെ എല്ലാരും ഉണ്ടാവണം എന്ന് പറഞ്ഞതല്ലേ? ഇപ്പൊ കഴിഞ്ഞത് എന്റെ അവസാനത്തെ പൂജയാണ്. അടുത്ത മാസം 1-ാം തീയതി മുതൽ നട തുറക്കേണ്ടത് പുതിയ അവകാശമാണ്. പല സ്ഥലത്തും ജോലി ചെയ്യുന്ന ഞങ്ങളെല്ലാവരും അച്ഛൻ പറഞ്ഞപ്പോഴേ ഇവിടെ എത്തി. പക്ഷേ തറവാട്ടിൽ താമസിക്കുന്ന ആളിന് മാത്രം കുടുംബത്തിലെ പ്രധാന ചടങ്ങിന് വരാൻ സമയമില്ല. ദേവയാനി, അനന്തൻ എവിടെ? പോയിനടാ. ഹലോ സർ. ഇല്ല സർ, തെളിവൊന്നും കിട്ടിയിട്ടില്ല. ശരി സർ, വിട്ടേക്കാം. ഡോ ഗോപിള്ളേ, സർ അവനെ അങ്ങ് തുറന്നു വിടറോ. ഇറങ്ങി വാടാ, വാടാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് പോടാ. തൽക്കാലം നീ രക്ഷപ്പെട്ടു, പക്ഷേ അടുത്ത പ്രാവശ്യം നീ ഇത് പ്രതീക്ഷിക്കരുത്. നിന്നെ ഞാൻ പോക്കാൻ പോകുന്നത് സകല തെളിവുകളോടുകൂടിയായിരിക്കും. ആയിക്കോട്ടെ സാറേ, സാറിന്റെ വരവും കാത്ത് ഞാൻ ഇരിക്കാം. പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഇവിടെ വന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ശബ്ദമുയർത്തി നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ പേരിലും നമ്മുടെ സംഘടനയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നാളെ രാത്രി കുമാരൻചേട്ടന്റെ വീട്ടുമുറ്റത്ത് നമ്മൾ കൂടുന്ന യോഗത്തിലേക്ക് എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പോലീസുകാര് കൈവച്ചോടാ. എന്താ ഏ ഇല്ല, അതിനുള്ള ധൈര്യമൊന്നും അവന്മാർക്കില്ല. ദേഹത്ത് തൊട്ടാ അവന്മാരുടെയൊക്കെ കുടുംബത്ത് കയറി വിട്ടു എന്ന് അവന്മാർക്കറിയാം. നിന്റെ തറവാട്ടിൽ എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ, എന്താ കാര്യം? ഒരു വീതമ്പിപ്പിന്റെ ആഘോഷമാണോ യുദ്ധമാണോ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും രണ്ടിലൊന്നും സംഭവിക്കും. അപ്പൊ വീതമ്പപ്പ് നടക്കുമല്ലേ? നടക്കും. അന്ന് നീ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. ഇല്ല, നമ്മളെ വിശ്വസിച്ച് പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്തിരിക്കും. അത് മതി. തറവാട്ടിൽ വീതമ്പപ്പ് നടക്കുമ്പോ ഒരാൾ കുടുംബദേവതയെ ഏറ്റെടുക്കണം. അതിനെന്താ, അവിടെയല്ലേ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളതും ഉത്സവത്തിന് നടവരുള്ളതും? ആരെങ്കിലും ഏറ്റെടുക്കട്ടെ. അതെനിക്ക് കിട്ടണം. അതെന്തിനാ, നമുക്കങ്ങനെ ഒരു വിശ്വാസമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനത് വേണമെന്ന് പറഞ്ഞത്. മനസ്സിലായില്ല. അത് സ്വന്തമായ ഉത്സവത്തിന്റെ നടപരവ് മാത്രം മതി, നമ്മുടെ ആളുകളുടെ ഒരു വർഷത്തെ ആവശ്യങ്ങൾ നടക്കും. അത്രത്തോളം ആളുകൾക്ക് അവിടുത്തെ വിഗ്രഹത്തോട് ഭക്തിയുണ്ട്. പക്ഷെ നിനക്കത് എങ്ങനെ കിട്ടും? അത് പറയാം. മുറപ്രകാരം കുടുംബദേവത ഏറ്റെടുക്കേണ്ടത് മൂത്ത ചേട്ടൻ രാമേന്ദ്രേട്ടനാ. ൾ
പക്ഷേ രാമേട്ടനും വനചേട്ടത്തെയും കുട്ടികളും മുംബൈയിൽ സെറ്റിൽഡാ. അവർക്ക് നാട്ടിൽ നിൽക്കാൻ ഒരു താല്പര്യവും ഇല്ല. അതിന് നിന്നോട് ആരാ ഇവിടെ നിക്കണോന്ന് പറഞ്ഞേ? ദേവനങ്ങളുടെ മക്കൾ. അവരൊക്കെ നമ്മുടെ കസിൻസ് അല്ലേ ഏട്ടാ. സോ വാട്ട്, സീ പപ്പ ഇവിടെ പൂജാരിയാകും, പിന്നെ ഇവിടെ തന്നെ നമ്മളെല്ലാരും നിൽക്കണമെന്നും പറഞ്ഞു. എടാ അതൊക്കെ അവര് വെറുതെ പറയുന്നതാ. ബോംബെ വിട്ട് നമുക്ക് വരാൻ പറ്റില്ലെന്ന് ഞാൻ അച്ഛനെ അറിയിച്ചിട്ടുണ്ട്. എന്നാ കുഴപ്പമില്ല, ഇവിടുന്ന് കിട്ടുന്നൊക്കെ ക്യാഷ് ആക്കി അവിടെ ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് ബിസിനസ് ഒക്കെ വലുതാക്കാൻ പറ്റൂ. എന്തായാലും ഈ വരവിൽ നടത്തിയെടുക്കാൻ പറ്റൂന്ന എന്റെ വിശ്വാസം. അടുത്തത് കാർത്തിക ചേച്ചിയാ. ദേവേട്ട ദാ കുടിക്കൂ. തറവാട്ടമ്പലത്തിൽ സ്ത്രീകൾക്ക് പൂജിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം ഞാൻ ആദ്യം കാണുന്നത് കാർത്തിക ചേച്ചിയില്ല. എന്താ നീ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ദേവേട്ട ഞാനൊരാണായിരുന്നെങ്കിലേ കുടുംബക്ഷേത്രം നമുക്ക് കിട്ടിയേനെ അല്ലേ? അതെ, പക്ഷെ അമ്മായി മീശ വെച്ചാൽ അമ്മാവനാവില്ലല്ലോ. വെറുതെ എന്തിനാ കാർത്തികേ നീ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് കൂട്ടുന്നത്? നിനക്ക് ആവശ്യത്തിന് പ്രാർത്ഥിക്കാൻ നമുക്കൊരമ്പലം വീട്ടിലുണ്ടല്ലോ, പിന്നെന്താ? അത് പറഞ്ഞ ദേവേട്ടന് മനസ്സിലാവില്ല. ആ കണ്ണനെ കണ്ട ഞങ്ങള് വളർന്നത്, കണ്ണടച്ച മനസ്സിൽ തെളിയുന്നത് ഇവിടുത്തെ വിഗ്രഹ. ആ ഭഗവാനെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ? ആചാരങ്ങളെ മറികടന്ന് നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ അമ്മാവൻ തയ്യാറാവും തോന്നുന്നുണ്ടോ? ശിവേട്ടൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ. പാല് കുടിക്കേ ശിവേട്ട. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്താ ലക്ഷ്മി? കല്യാണത്തിന് പോവാൻ ഒരു കാശിമാല വാങ്ങിത്തരണമെന്ന് ഞാൻ പറഞ്ഞത് മറന്നോ? എന്തിനാ ലക്ഷ്മി അതൊക്കെ? പിന്നെ ആ കല്യാണം നമ്മുടെ അടുത്ത ബന്ധുക്കളുടെ ഒന്നും അല്ലല്ലോ. എന്ന് വെച്ച് ഉടുത്തൊരുങ്ങാതെ നാട്ടുകാരുടെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റുമോ? അല്ല, അതിന് ആവശ്യത്തിനുള്ള ആഭരണങ്ങളൊക്കെ നിനക്കുണ്ടല്ലോ. ആ പിന്നെ കഴിഞ്ഞ മാസമല്ലേ 10 പൗണ്ട് ഒരു പാലക്കമാല ഞാൻ വാങ്ങിത്തന്നത്? അത് എന്റെ ഒരു ആഗ്രഹമാണെന്നും പറഞ്ഞ് ഒരു വർഷം ഞാൻ പുറകെ നടന്നിട്ടല്ലേ. ഈ കാശിമാല അങ്ങനെയല്ല. അതെ, കല്യാണത്തിന് കാഞ്ചീപുരം പട്ടുസാരിയൊക്കെ ഉടുത്തിട്ടിടുമ്പഴേ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇനി ഞാൻ കാഞ്ചീപുരം സാരി വാങ്ങിത്തരണോ? എന്താ ശിവേട്ട, എന്റെ ഈ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ പോലും ശിവേട്ടന് പറ്റില്ല? ഏതാഗ്രഹമാണ് ഞാൻ നിനക്ക് സാധിച്ചു തരാതിരുന്നിട്ടുള്ളത്? ലക്ഷ്മിയേട്ടത്തിയുടെ ആർഭാടത്തിന് ജോലി കിട്ടുന്ന ശമ്പളം ഒന്നും തികയില്ല. അതുകൊണ്ട് നന്നായി കൈക്കൂലി വാങ്ങിക്കാൻ ശിവേട്ടന് ഒരു മടിയുമില്ല. ഇതാണ് ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറയുന്നത്. ഇപ്പൊ ശരിയായി, ഇതൊക്കെ ആദ്യമേ അങ്ങ് ചെയ്താ പോരായിരുന്നോ? പക്ഷെ ചെയ്തു കൂട്ടുന്ന പാപഭാരം എല്ലാം മനസ്സിലുള്ളത് കൊണ്ട് ശിവേട്ടൻ ഈശ്വരനെ പേടിയാ. അതുകൊണ്ട് ചുറ്റമ്പലം വിട്ട് ശ്രീകോലിനടുത്തേക്ക് ഒരു പടി എടുത്തു വെക്കില്ല. ദൂരെ നിന്നുള്ള മാപ്പ് പറച്ചിലേ ഉള്ളൂ. നിനക്ക് പോകണമെന്ന് നിർബന്ധമാണോ? അതെ സാ, സുധയുടെ എൻഒസി റെഡിയായാ ഞങ്ങൾക്ക് പോണം. പിന്നെയുള്ളത് എന്റെ ഇളയവനാ മാധവൻ. അവന് ഭാര്യ കൊണ്ട് വിദേശത്തേക്ക് പോകണം, അതുകൊണ്ട് അവനും കുടുംബക്ഷേത്രം ഏറ്റെടുക്കാൻ പറ്റില്ല. അതാണ് എനിക്കും വേണ്ടത്. ഇവിടെ നിന്ന് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? പഠിച്ചതിനുള്ള ജോലിയൊന്നും ഇവിടെ കിട്ടില്ല. അവിടെ ചെന്ന് എനിക്കും കൂടെ ഒരു ജോലിയായാ ഞങ്ങളുടെ സ്റ്റാറ്റസും കൂടും. നിങ്ങളുടെ ആഗ്രഹത്തിനെതിരേൽക്കാൻ ഞാൻ ആളല്ല, പക്ഷേ വേരുകൾ മറന്നൊരു ജീവിതം കൊണ്ട് പുറമോടി കൂടിയാലും മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടുമെന്ന് കൂടി നോക്കണം. നാട്ടിലുള്ളതിനേക്കാൾ സമാധാനം എന്തായാലും പുറം രാജ്യത്ത് കിട്ടും. അവിടെ കുശുമ്പ് പറയാനും കുന്നായ്മ കാണിക്കാനും ആർക്കും സമയമില്ല, തിരക്കാന്നാ മാധവേട്ടനടക്കം പോയവരെല്ലാരും പറയുന്നത്. അല്ലേ മാധവേട്ട? എവിടെ ആയാലും നിങ്ങൾ സന്തോഷമായി ജീവിക്കുക, തിരക്കുകൾ കൂടുമ്പോ ജീവിക്കാൻ മറന്നുപോകാതിരിക്കുക, അത്രേ ഉള്ളൂ. ഒടുവിൽ ഞാൻ മാത്രം അവശേഷിക്കും. അതുകൊള്ളാം, അവിശ്വാസി ഏൽപ്പിക്കാൻ പറ്റിയ കാര്യം തന്നെയാ.
അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ മകൾ സാവിത്രി ആയിരിക്കും. നടക്കാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് അവൾ എപ്പോഴും ഓടുന്നത് ആ നടയിലേക്കാണ്. വൈകിട്ട് നട തുറക്കൂ, നമുക്ക് അപ്പം വന്ന് തൊഴാം. മോളുവാ. അതെന്താമ്മേ, ഭഗവാൻ ഇപ്പൊ ഇവിടെ ഇല്ലേ? ഭഗവാൻ എപ്പോഴും ഇവിടെ ഉണ്ട്, പക്ഷേ വൈകിട്ട് നട തുറക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കൂ. മോളുവാ, വാ മോളെ. എന്താ ഭഗവാനെ ഇത്? ഈ വീട്ടിലാർക്കും ഭഗവാനെ ഏറ്റെടുക്കാൻ വയ്യുന്നായോ? അമ്മേ, ഞാൻ പൂജിച്ചാ മതിയോ? എനിക്കെന്നും ഭഗവാനെ പൂജിക്കാനും കുളിപ്പിച്ചൊരുക്കാനും മാല ചാർത്താനും വിളക്ക് കത്തിക്കാനും വെണ്ണ കൊടുക്കാനെല്ലാം ഒത്തിരി ഒത്തിരി ഇഷ്ടാ. ഞാൻ പൂജിക്കാന്ന് പറയട്ടെ അമ്മേ? പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, ഈ തറവാട്ടിലെ സ്ത്രീകൾക്ക് ഭഗവാനെ പൂജിക്കാൻ വിധിയില്ല. എങ്കിൽ അച്ഛനെ പൂജിച്ചൂടെ? ഇതിലൊന്നും വിശ്വാസമില്ല. പിന്നെ അച്ഛന് എന്തിലാ വിശ്വാസം? വിശ്വാസം മാത്രമേ ഉള്ളൂ മുറുകെ പിടിക്കാൻ. വിശ്വസിച്ച മനുഷ്യരെല്ലാം അധികാരം കിട്ടിയപ്പോ പറ്റിച്ചു. അത് ഇനിയും ആവർത്തിക്കില്ലെന്ന് ഉറപ്പൊന്നുമില്ല. ആരൊക്കെ ചതിച്ചാലും എന്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. അത് മതി അനന്ത, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാ. നമ്മുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജീവിക്കാൻ നമുക്ക് വിശ്വാസമില്ലാത്ത ദൈവത്തിന്റെ പണം എടുക്കുന്നു. നല്ല ആശയമാണ്, നടക്കട്ടെ. ആ കുടുംബക്ഷേത്രം നമുക്കുള്ളതാണ്. ഇനി അത് കിട്ടിയില്ലെങ്കിലും വീതം വെപ്പ് നടക്കണം. നമുക്ക് പണം കിട്ടിയേ പറ്റൂ. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഈ തറവാട്ടിലെ സ്വത്തുക്കളെല്ലാം എന്നും ഒന്നായി തന്നെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലും അത് നടക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. എന്റെ കാലശേഷം നിങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ടാവരുത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീതം വെപ്പിനെ കുറിച്ച് ആലോചിച്ചതും നിങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തിയതും. മൂന്ന് തലമുറകൾക്ക് മുമ്പ് സുഹൃദക്ഷയം സംഭവിച്ച് നാനാവിധമായ തറവാടായിരുന്നു നമ്മുടേത്. അന്ന് വലിയ പൂപ്പൻ കൃഷ്ണഭഗവാനെ ഉപാസിച്ച് കുടുംബദേവനായി ആരാധിച്ച് തറവാട്ടിലെ ക്ഷേത്രം പണിത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മളീ കാണുന്ന സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ തറവാട്ടിൽ വന്നു ചേർന്നത്. വലിയ പൂപ്പിന് ശേഷം പുതിയ തലമുറയിലെ ഒരാൾ ഭഗവാന്റെ ഉപാസകനായി തറവാട്ടിൽ തുടരുന്ന പാരമ്പര്യം നമുക്കുണ്ട്. അതിനു മുടക്കം വന്നാൽ തറവാടിന് വീണ്ടും സുഹൃദക്ഷയം സംഭവിക്കുമെന്നാണ് വിധി. അതുകൊണ്ട് എനിക്ക് ആദ്യം അറിയേണ്ടത് നിങ്ങളിൽ ആരാണ് പുതിയ തലമുറയുടെ ഉപാസകനായി തറവാടിൽ തുടരുക എന്നതാണ്. മുത്തശ്ശ, ഭഗവാനെ ഞാൻ പൂജിക്കാം.